മാതൃഭൂമി സാഹിത്യോത്സവത്തിന്റെ നാലാമത് എഡിഷന് കനകക്കുന്ന് കൊട്ടാരത്തിൽ കൊടിയുയർത്തി. ചരിത്രത്തിന്റെ നീളിൽ ഭാവിയുടെ വെളിച്ചത്തിൽ എന്നതാണ് മാതൃഭൂമിയുടെ ശതാബ്ദി വർഷത്തിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ തീം. മാതൃഭൂമിക്കൊപ്പം 100 വർഷം പിന്നിടുന്ന 4 കാവ്യങ്ങൾ കാതരമർപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സാഹിത്യോത്സവം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് കാ ഫെസ്റ്റിവൽ എന്ന പേരിലുള്ള സാഹിത്യോത്സവത്തിന് പതാക ഉയർത്തിയത്. അങ്ങനെ MBIFL 2023 കൊടിയേറിയിരിക്കുകയാണ്. അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്നയാളാണ് ബഹുമാന്യനായ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ. കാരുണ്യം എന്ന വാക്കിനെ പ്രവൃത്തിയിൽ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന ശ്രീ സജി ചെറിയാനെ ആദരപൂർവം രണ്ട് വാക്ക് നമ്മളോട് ചേരുകയാണ്. ശ്രീജിത്ത്, കാ സാഹിത്യോത്സവത്തിന് വേണ്ടി എങ്ങനെയാണ് മാതൃഭൂമി ഒരുങ്ങിയത്, കനകക്കുന്നൊരുങ്ങിയത്? അഞ്ചിത, മാതൃഭൂമിയുടെ സാഹിത്യോത്സവം കാ ഫെസ്റ്റിൻ്റെ 4ാമത് എഡിഷന് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ കൊടിയുയർന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പതാക ഉയർത്തിയത്. ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പ്രകാശനം റവന്യൂ മന്ത്രി കെ രാജനെ നിർവഹിച്ചു. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായ MV ശ്രേയാംസ്കുമാർ, മാനേജിംഗ് എഡിറ്ററും ചെയർമാനുമായ PV ചന്ദ്രൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തികളൊപ്പം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയ സാന്നിധ്യത്തിലാണ് ഈ 4ാമത് സാഹിത്യോത്സവത്തിന് കൊടിയേറിയത്. മാതൃഭൂമി ശതാബ്ദി വർഷത്തിൽ നടത്തുന്ന ഈ സാഹിത്യോത്സവത്തിൻ്റെ തീം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ നിഴലുകൾ ഭാവിയുടെ വെളിച്ചത്തിൽ എന്നതാണ്. മാതൃഭൂമിക്കൊപ്പം ശതാബ്ദി ആഘോഷിക്കുന്ന 4 പ്രധാന കാവ്യങ്ങൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സാഹിത്യോത്സവം നടക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മലയാളത്തിൻ്റെ മഹാകവികളിൽ ഒരാളായ കുമാരനാശൻ്റെ ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ, ഒപ്പം തന്നെ ഖലീൽ ജിബ്രാമിൻ്റെ ദ പ്രോഫറ്റ്, വിഖ്യാത ഇംഗ്ലീഷ് കവി TS എലിയറ്റിൻ്റെ വേസ്റ്റ് ആൻഡ് എന്നീ കവിതകൾ ആണ് ഈ മാതൃഭൂമിക്കൊപ്പം 100 വർഷം പൂർത്തിയാകുന്നത്. ഈ കവിതകൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് സാഹിത്യോത്സവത്തിന് ഇപ്പോൾ കൊടിയേറിയിരിക്കുന്നത്. ഈ കവിതകളുടെ ആലാപനവും ഈ വേദിയിൽ ഇപ്പോൾ നടക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, പ്രഭാഷകർ തുടങ്ങിയവരുടെ ആശയ സംവാദ വേദിയായി തുടർന്നുള്ള 4 ദിവസങ്ങളിൽ കനകക്കുന്ന് കൊട്ടാരം മാറും. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി കനകക്കുന്ന് കൊട്ടാരം മാറാൻ പോകുന്ന 4 ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അക്ഷരങ്ങളുടെ ഉത്സവത്തിന് കാ ഫെസ്റ്റിവലിന് കൊടിയുയർന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.